കലാഭവൻ മണി സേവന സമിതിയുടെ മണി ദേവാലയം അതിഥി മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 11 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്ന കലാഭവൻ മണി സേവന സമിതിയുടെ നേതൃത്വത്തിൽ തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി മണി ദേവാലയം എന്ന അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വിജിലൻസ് DYSP എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജമീല, ദേശബാലൻ, പ്രദീപ്, സാബു അവനവഞ്ചരി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പങ്കെടുത്തു. ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമം ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമാക്കാവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2014 മുതൽ ഈ സംഘടനയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുവാനും സാധിച്ചെന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ സംരംഭം ഇതിൻ്റെ വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ നാട്ടിലെ ആറ്റിങ്ങൽ പ്രദേശത്ത് ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുടെ ആകമേനിയ സഹായമാണ് മണിമുത്തിനെ ഇത്തരം സംരംഭങ്ങൾ നടപ്പാക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ സഹായിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായങ്ങളും ഉണ്ടാകും, എപ്പോഴും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്നിവിടെ സഫലീകരിക്കുന്നത്. എന്തായാലും അതിന് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കലാഭവൻ മണി സേവന സമിതിക്ക് ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്ത നമ്മുടെ അനിൽകുമാർ സാർ തന്നെ നമുക്ക് ഉദ്ഘാടനം കിട്ടിയതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ താങ്ങി നിർത്തിയ ദേശപാലന പ്രദീപ് അവറുകളും പ്രതിവേട്ടനും, അതുപോലെ തന്നെ ഗിരീഷ് രാജേഷ് തിരുമേനി, അതുപോലെ വട്ടിയൂർക്കാവ് രാജലക്ഷ്മി മേഡം, അങ്ങനെ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയണമെങ്കിൽ ഒരുപാട് ഡോക്ടർ രാധാകൃഷ്ണൻ സാർ, അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് നമ്മളെ തുടക്കം കുറിച്ചത്. ഇപ്പോഴും അവരുടെയൊക്കെ സാന്നിധ്യവും സഹകരണമൊക്കെ ഉണ്ട്. എന്തായാലും വളരെ വലിയ ഒരു സ്വപ്നമെന്ന് പറയുന്ന കാര്യം കൊറോണ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏതാണ്ട് 9 തെരുവിൽ കിടന്ന ആൾക്കാരെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. പക്ഷേ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യാത്ത കാരണം സർക്കാർ സംവിധാനങ്ങളിലൂടെയും ഒക്കെ ഒരു പരിമിതി, എല്ലാവർക്കും ഒരു പരിമിതി വേണം. ഈ കോറോണ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ ആ ഒരു അസുഖം അത്രയ്ക്കും ഇതായതുകൊണ്ട് പല അനാഥാലയങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പറ്റില്ല എന്ന് പറയും. പിന്നെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാരണം പെൻഷൻ പൈസയും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തഴഞ്ഞ സ്ഥലങ്ങളുമുണ്ട്, പറയാൻ കുറ്റപ്പെടുത്തുന്നതല്ല, തഴഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ അച്ഛനമ്മമാരെയും കൊണ്ട് നമ്മൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ തുടങ്ങണമെന്ന് നമുക്കൊരാഗ്രഹം തോന്നി. നമ്മൾ പലയിടത്തു നിന്നും വീടെടുക്കാനായിട്ടുള്ള കാര്യങ്ങളും നടന്നു, കിട്ടിയില്ല. പക്ഷേ ഇപ്പം ഇവിടെ ഒരു ഇങ്ങനൊരു സംരംഭം ചെറിയ രീതിയിലാണ് തുടങ്ങണമെങ്കിലും ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ സത്യസന്ധമായി ഇതൊരു ബിസിനസ്സായിട്ട് ആരും കാണരുത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം കഷ്ടത അനുഭവിക്കുന്ന തെരുവിൽ കിടക്കുന്ന അതിന് പെൻഷൻ പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളോ അവരുടെ പേരിൽ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവരുടെ പേരിൽ പെരേടം ഉണ്ടായിട്ടോ എടുത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, തീരെ കഷ്ടത അനുഭവിക്കുന്ന റോട്ടിൽ അലയുന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് തന്നതുപോലെ, ആദ്യം തന്നതുപോലെ ഇപ്പോഴും നമുക്കുണ്ടാകുമെന്ന വിശ്വാസത്തോടെ നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരെയും എന്താ പറയുക പ്രാർത്ഥനയും സപ്പോർട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു. കലാഭവൻ മണി സേവന സമിതിയുടെ പുതിയ സംരംഭമായ മണികൂടാരം, മണിച്ചേട്ടൻ്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു അനാഥരായ ആൾക്കാരെ സംരക്ഷിക്കുക. അതിനുവേണ്ടി അജിൽ മണിമുത്ത് ഇന്ന് ഇവിടെ ആരംഭിച്ച ഈ സംരംഭം നമ്മുടെ പ്രിയപ്പെട്ട DYSP അനിൽകുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്തത്.
അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അജില് അജിലും അവരുടെ ഈ സംഘടനയിലുള്ള എല്ലാ സംഘാടകരും വളരെ വളരെ കഷ്ടപ്പെട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഈ വലിയൊരു സംരംഭത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. അനാഥരായ ആൾക്കാരെ സംരക്ഷിക്കുക, ഇത് ചെറിയൊരു കാര്യമല്ല. അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ആറ്റിങ്ങൽ CSI ചർച്ചിന് സമീപമാണ് മണി ദേവാലയം പ്രവർത്തിക്കുന്നത്. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.